നമസ്കാരം. മതേതര കേരളത്തിന് പുട്ടിന് തേങ്ങാ പോലെ കേൾക്കുന്നതാണ് ഗാന്ധിയുടെ രാമൻ പ്രയോഗം. അപ്പോൾ ഗാന്ധിയുടെ രാമനെ അറിയേണ്ടതും അനിവാര്യതയല്ലേ? ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ ഗാന്ധിയുടെ കൂടെ വന്നതാണോ ഈ ഗാന്ധിയുടെ രാമൻ? അല്ല, അതറിയണമെങ്കിൽ കുറച്ചുകൂടെ പിന്നോട്ട് നടക്കണം. മതേതരനായ ഔറംഗസേബ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന കാലത്തേക്ക്. അമുസ്ലിംഗങ്ങൾ ദിവസേന കൊല്ലപ്പെടുകയും ജീവിച്ചിരിക്കാൻ ജസിയെ കൊടുക്കേണ്ടിയും വന്ന കാലം. അന്ന് വൈഷ്ണവ അല്ലെങ്കിൽ കൃഷ്ണഭക്തരിൽ ഒരു വിഭാഗം കൊലക്കത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഔറംഗസേബിനെ കാണുകയും ചർച്ചകളുടെ ഫലമായി ഇസ്ലാമിന് നിരക്കാത്ത എന്ന പേരിൽ ഹൈന്ദവ ആചാരങ്ങളിലും ഗ്രന്ഥങ്ങളിലും മാറ്റം വരുത്തി പ്രമാണിക്ക് എന്ന പുതിയ വിഭാഗം ഉണ്ടാക്കുന്നു. അവരുടെ പ്രാർത്ഥന പോലും ഇസ്ലാമിലെ പോലെ കൈകൾ തുറന്ന് മേലോട്ടുയർത്തിയാണ്. ഇവരെ പതി ഹിന്ദു വിഭാഗങ്ങൾ അകറ്റി തുടങ്ങി. ഇവരെ ക്രിപ്റ്റോ മുസ്ലിംങ്ങൾ അഥവാ വേഷം മാറിയ മുസ്ലിംങ്ങൾ എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. ഇവർക്ക് അവരുടേതായ ബുക്കുകളും ആരാധനാലയങ്ങളും നിലവിൽ വന്നു. അവരുടെ കൃഷ്ണനും രാമനും വിഷ്ണുവും സുന്നത്ത് ചെയ്ത് തൊപ്പി വച്ചവരായി. ഔറംഗസേബ് ഭരണത്തിൻ്റെ അടിമകളായി സ്വന്തം വിശ്വാസത്തിൻ്റെ കൂടി അല്പം ഖുറാനും കലക്കി ചേർത്ത് ഗീതയിലെ പല ഭാഗങ്ങളും ഒഴിവാക്കി അടിമകളായി ജീവിക്കാം എന്ന് സന്ധിയുണ്ടാക്കി. അതേസമയം ഇന്നും ഈ വിഭാഗം നിലവിലുണ്ട്. പക്ഷേ ഇസ്ലാമിക ഭരണത്തിൻ്റെ അന്ത്യത്തോടെ ഇസ്ലാമികമായ രീതിയിൽ പതിയെ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇവരും ഗാന്ധിയും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് നോക്കാം. ഗാന്ധിയുടെ അമ്മ ഈ പറഞ്ഞ അടിമത്തം സ്വീകരിച്ച ക്രിപ്റ്റോ മുസ്ലിം വിഭാഗമായ പ്രമാണിയിൽ നിന്നുള്ളവരായിരുന്നു. ഗാന്ധി കണ്ടതും പഠിച്ചതും വളർന്നതും ഖുറാൻ കുത്തിക്കയറ്റിയ കൃഷ്ണരാമ സ്തുതികളായിരുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഗാന്ധി തന്നെ ഇക്കാര്യം പറയുന്നുമുണ്ട്. പ്രമാണി ഗീതയിലെയും ഖുറാനിലെയും ഭാഗങ്ങൾ ചേർന്നതാണ്. ഇതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് കൃഷ്ണനെയും. ഇതാണ് ഗാന്ധിയുടെ അതിലെ വാക്കുകൾ. ഈ കൃഷ്ണനെ കണ്ടുവളർന്ന ഗാന്ധിയെയാണ് രഘുപതി രാഘവ രാജാറാം എന്ന ഭജനയിൽ അള്ളാഹുവിനെ കുത്തിക്കയറ്റിയത്. പക്ഷേ ഈ രാമൻ 1674 വരെയും ഹിന്ദുക്കൾക്കറിയാത്ത ഇസ്ലാമിക രാമനായിരുന്നു. അങ്ങനെ ഔറംഗസേബിന്റെ അടിമകളായി ചിലർ ആ കൊള്ളക്കാരനെ സന്തോഷിപ്പിക്കാൻ വികൃതമാക്കിയ ആ രാമനായിരുന്നു ഗാന്ധിയുടെ രാമൻ.